ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അറിയാവുന്ന ആർക്കും വെറും 10 മിനിറ്റിനുള്ളിൽ തയ്ക്കാൻ കഴിയാവുന്ന ഒരു ടീനേജ് വിയറുമായിട്ടാണ്. എന്നാൽ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. ഈ ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മീറ്റർ തുണിയാണ് ആവശ്യം. ഈ തുണി നമ്മൾ അംബ്രല കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോണാക്കി മടക്കി വെക്കണം. ആദ്യം അംബ്രല കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എനിക്ക് ഈ തുണീൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴെ ഭാഗത്തേക്ക് 43 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഫുള്ള് അടയാളപ്പെടുത്തുകയാണ്. എൻ്റെ ഈ ഡ്രസ് സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് അടിക്കുന്ന ഐഡിയ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. എനിക്കിത് കംപ്ലീറ്റ് കറക്റ്റായിട്ട് പറഞ്ഞ് തന്ന് അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞു തരാനറിയില്ല. പക്ഷേ നിങ്ങൾക്കിതൊരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടും. ഒരു അടിസ്ഥാനമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്ന ആർക്കും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് തയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളിത് അംബ്രല കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിത് ക്ലോത്ത് മൊത്തം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു അംബ്രല കട്ട് ചെയ്ത ഒരു പെർഫെക്റ്റ് ക്ലോത്ത് കിട്ടും. ഇതാണ് നമ്മൾ ടോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത്. ഇതിൻ്റെ ഒരു വശം ക്ലോസ്ഡും ഒരു വശം ഓപ്പണും ആയിരിക്കും. അതിൽ ക്ലോസ്ഡ് ആയ ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ കോണിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഈ ക്ലോസ്ഡ് ആയ ഭാഗത്ത് 1.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഓപ്പണായ ഭാഗത്ത് നമ്മളൊരു 16 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഓപ്പണായ ഭാഗത്താണ് 16 ഇഞ്ച്, ക്ലോസ്ഡ് ആയ ഭാഗത്ത് 8 ഇഞ്ചുമാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഫേസ് വെക്കാൻ ആവശ്യമായ ഒരു ക്ലോത്ത് ആവശ്യമുണ്ട്. നമ്മൾ മുറിച്ച് മാറ്റിയ ക്ലോത്തില്ലേ, അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 16 ഇഞ്ച് ഒന്നും കൂടി അടയാളപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ താഴോട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എനിക്ക് ഈ ക്ലോത്തിന് ഒരു മീറ്ററിന് 60 രൂപ വരെയുള്ള ക്ലോത്താണ്. എനിക്ക് ഈ ഡ്രസ്സിൻ്റെ മൊത്തം ചിലവാവുക വെറും 120 രൂപ മാത്രമാണ്. നിങ്ങൾക്കും സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യാനറിയാമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ മതി നമുക്ക് നല്ലൊരു ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ടെക്സ്റ്റൈൽസിന് അത്രയും വലിയ വില കൊടുത്ത് ഒരു റെഡിമെയ്ഡ് ക്ലോത്ത് വാങ്ങിക്കുന്നതും എത്രയോ ബെറ്ററാണ് ഇങ്ങനെ നമുക്ക് ഒരു തുണികൾ വാങ്ങിച്ചിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ അതിൻ്റെ താഴത്തെ ഭാഗം വക്കടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളെ ഡ്രസ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ നേരത്തെ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് വെച്ച ക്ലോത്തില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഫേസ് വെച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഫേസ് വെക്കുന്ന ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഏകദേശം റെഡിയായി കഴിയും. ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു നല്ലൊരു ഡ്രസ്സാണിത്. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കണ്ടോ, നമ്മുടെ ഡ്രസ്സ് ഏകദേശം റെഡിയായി. നമ്മുടെ ഡ്രസ്സ് ഏകദേശം ശരിയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഷോൾഡർ ഓപ്പൺ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഷോൾഡർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കാം. എനിക്കങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാനും അങ്ങനെ പ്രത്യേകിച്ച് അറിയൊന്നുമില്ല. പണ്ടെങ്ങാണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു സംഭവത്തിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണിത് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒരു റിബൺ ഉണ്ടാക്കി വെച്ചിട്ട് അതിങ്ങനെ പെൻസിൽ വെച്ചിട്ട് നമുക്ക് മറിച്ചിടുക. മറിച്ചിട്ടിട്ട് അതിങ്ങനെ ഈ സൂചി നൂലൊക്കെ കോർത്തിട്ട് സിഗ്സാഗ് രീതിയിൽ സൂചി കൊണ്ട് ഇങ്ങനെ തുന്നി വെക്കുക. ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ ഞാനുണ്ടാക്കിയ ഫ്ലവർ അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് അതിലൊരു ഷോപ്പിൻ ഉണ്ടെങ്കിലോ മറ്റോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭംഗിയില്ല എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലോ അതൊരു സേഫ്റ്റി പിന്നുമ്പോൾ കുത്തിയിട്ടോ മറ്റോ ഇതിങ്ങനെ ആ ഷോൾഡർ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഷോൾപ്പിൻ ഇല്ലായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഞാനിത് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ തീരുമാനിച്ച്. ഇതിങ്ങനെ സിഗ്സാഗ് രീതിയിൽ തുന്നിയിട്ട് ഈ നൂല് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുരുങ്ങി വരും. ഇനി ചുരുങ്ങിയ വസ്തു ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പോൾ അതൊരു ഫ്ലവറിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് ഉണ്ടാവും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ. ഇത് അത്ര ഒരു ഭംഗിയൊന്നുമില്ല കേട്ടോ. ഇതിലും ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാക്കാനൊക്കെ പറ്റുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്കിങ്ങനെ അറിയുള്ളൂ. അതാണ് സംഗതി. ഇനി ഇത് നമ്മളിങ്ങനെ നൂലിങ്ങനെ വലിച്ച് അതിൻ്റെ അറ്റത്ത് തുന്നി വെച്ചിട്ട്
അങ്ങനെ നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ഷോൾഡറുമ വെച്ചിട്ട് നമുക്കിത് തുന്നി യോജിപ്പിക്കുക കേട്ടോ. തുന്നി ചേർക്കുക, അതൊരു സേഫ്റ്റി പിന്നുമ്പോൾ കുത്തി വെച്ചിട്ട് സേഫ്റ്റി പിന്നോട് കുത്തി വെച്ചാലും മതി. പക്ഷെ ഞാനിതിവിടെ തുന്നി ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ടീനേജ് വിയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡ്രസ് ചെയ്തിട്ട് കാണാം. ഇതിൻ്റെ ഒരു ഷോൾഡറിൽ ഈ ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെരിഞ്ഞ സ്റ്റൈലിലാണ് ഈ ഡ്രസ്സ്. ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇടണം കേട്ടോ, നമ്മൾ കൈയൊന്നും വെച്ചിട്ടില്ലല്ലോ, അത് കാരണം ഇന്നർ തീർച്ചയായിട്ടും ഇടേണ്ടി വരും. ഇങ്ങനെ ഒരു ടീനേജേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് ഇത്. നമ്മൾ പിന്നെ നമ്മൾ ഇതിൻ്റെ വേറെ ഷേപ്പ് ചെയ്യാത്ത കാരണം കൊണ്ട് ഒരു റിബൺ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അരയിൽ കെട്ടുകയാണ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ബെൽറ്റ് ഉണ്ടെങ്കിൽ ബെൽറ്റ് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും, കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ള എന്തെങ്കിലും റിബൺ വെച്ചിട്ട് കെട്ടിയാലും നല്ല ഭംഗി ഉണ്ടാവും. എനിക്കിത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാരണം കൊണ്ട് ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു കൂൾ ടൈം ആശംസിക്കുന്നു.